ഈ വർഷത്തെ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലം ആരംഭിക്കുവാൻ ഏതാണ്ട് 10 ദിവസം മാത്രം ബാക്കി നിൽക്കവേ ആശങ്കയുടെ പെരുമഴക്കാലമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്. കാരണം നമുക്കറിയാം, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പുതിയ സാരഥ്യം ഏറ്റെടുക്കുകയാണ് എൻ വാസു. ദേവസ്വം കമ്മീഷണറായിട്ടുള്ള അദ്ദേഹം 14-ാം തീയതി ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റായി ചുമതലയേൽക്കും. മന്ത്രിസഭായോഗം ഇതിനുള്ള അംഗീകാരം നൽകി. പക്ഷേ ഒരു കാര്യമുണ്ട്, ഏ വാസു വരുമ്പോൾ പോലും ഈ ദേവസ്വം ബോർഡിൻ്റെ അവസ്ഥ, ആര് വന്നാലും തല്ലണ്ടമാവ ഞാൻ നന്നാവില്ല എന്ന തരത്തിലേക്കുള്ള ആ ഒരു അവസ്ഥയിൽ നിന്ന് ദേവസ്വം ബോർഡ് ഇത്തവണയും കരകയറിയിട്ടില്ല. കാരണം ശബരിമല തീർത്ഥാടന കാലം നമുക്ക് എല്ലാവർക്കും അറിയാം, കേരളത്തിൻ്റെ പ്രധാന വരുമാന സ്രോതസ്സാണ് ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലം. ഈ ഒരു ഉത്സവത്തിന്, ഈ ഒരു സീസണ് 10 ദിവസം മാത്രം ഇങ്ങ് ഇപ്പുറം നമ്മൾ നിൽക്കുമ്പോൾ എങ്ങും കാര്യങ്ങൾ എങ്ങും എത്താത്തൊരവസ്ഥയിലാണ് ദേവസ്വം ബോർഡിൻ്റെ അവസ്ഥ. ആശങ്കയാണ് ദേവസ്വം ബോർഡിന്, ചങ്കിടിപ്പാണ് ദേവസ്വം ബോർഡിന്. അവരെ സംബന്ധിച്ചിടത്തോളം ഭക്തർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളും ശബരിമലയിലെ അടിസ്ഥാന വികസനങ്ങളും ഭക്തർക്ക് വേണ്ട സുരക്ഷയും ഒന്നുമല്ല ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം. നവോത്ഥാനം ശബരിമലയിലൂടെ നടപ്പാക്കുക എന്ന കാര്യത്തിലേക്കൊക്കെ ആയിരിക്കും പുതിയ ദേവസ്വം പ്രസിഡന്റ് വരുമ്പോൾ. അദ്ദേഹം ദേവസ്വം കമ്മീഷണറായിരിക്കെ അദ്ദേഹം യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് വലിയ വലിയ കളികൾ കളിച്ചിട്ടുള്ള ാണ്. അതുകൊണ്ട് നമുക്കറിയാം, അടിസ്ഥാനപരമായിട്ടുള്ള സൗകര്യങ്ങൾ ഭക്തർക്ക് ഒരുക്കി കൊടുക്കുന്നതിനപ്പുറത്തേക്ക് ഈ ആചാരലംഘനം നടത്തുക എന്ന ഒരു ലക്ഷ്യമായിരിക്കും പുതിയ ഭരണസമിതിക്കും ഉണ്ടാക്കുക എന്ന കാര്യത്തിൽ നമുക്ക് തർക്കമില്ല. ഓരോന്നായി നമ്മൾ എടുത്തു പറയാം. തീർച്ചയായും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ആശങ്ക ഇങ്ങനെ നീളുന്നു. ലേല നടപടികളിൽ വ്യാപാരികൾ സഹകരിക്കാത്തതാണ് പ്രധാന ആശങ്കയായി വരുന്നത്. തീർത്ഥാടകർക്ക് ആഹാരം പോലും മുടങ്ങുമോ എന്ന ഒരവസ്ഥാവിശേഷത്തിൽ ആശങ്കയിലാണ് ഭക്തജനങ്ങൾ. കാരണം നമ്മൾ മനസ്സിലാക്കുന്നത്, സന്നിധാനത്ത് പ്രവർത്തിക്കുന്ന 10 ഹോട്ടലുകളിൽ കേവലം 2 മാത്രമാണ് ഇപ്പോൾ ലേലത്തിൽ പോയിട്ടുള്ളത്. അതായത് തീർത്ഥാടകർക്കായി ദേവസ്വം ബോർഡ് അന്നദാനം നടത്തുന്നുണ്ടെങ്കിലും ദിനം പ്രതി എത്തുന്ന 2 ലക്ഷത്തോളം തീർത്ഥാടകരിൽ കാൽഭാഗത്തിന് പോലും അത് തികയുമെന്ന കാര്യത്തിൽ നമുക്കൊരു പ്രതീക്ഷയുമില്ല. ബാക്കിയുള്ളവർ എവിടുന്ന് ആഹാരം കഴിക്കും? ഹോട്ടലുകളില്ല. ദേവസ്വം ബോർഡിൻ്റെ ലേലത്തിൽ നിന്ന് വ്യാപാരികൾ നിസ്സഹകരണം പ്രഖ്യാപിച്ചിരിക്കുന്നു. കാരണം എങ്ങുമില്ലാത്ത രീതിയിലുള്ള ലേല തുകയൊക്കെ ചോദിച്ചാൽ വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ ഒരു വലിയ ഒരു കച്ചവട കാലമാണ്, കൊയ്ത്ത് കാലമാണ്. എന്നാൽ പോലും അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അപ്രാപ്യമായിട്ടുള്ള ഒരു ലേലത്തുകയൊക്കെയാണ്, നിരത ദ്രവ്യമൊക്കെയാണ് ചോദിക്കുന്നതെന്നാണ് അവരുടെ ആരോപണം. നമുക്കറിയാം, ഇത്തരത്തിലുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ, ഭക്ഷണം വെള്ളം പോലുമുള്ള ഒരു കാര്യങ്ങൾ തീർത്ഥാടകർക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റാത്ത ഇവർ നവോത്ഥാനത്തിന് വേണ്ടി വലിയ മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് വ്യക്തമായി പറയാൻ സാധിക്കും, ഈ ദേവസ്വം ബോർഡിലെ ഭരണ സാരഥ്യത്തിലേക്ക് എത്തുന്ന എല്ലാ ആളുകളും ശബരിമലയെ ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ തകർക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി മാത്രമാണ് പ്രവർത്തിക്കുന്നത്. ഹോട്ടലുകളുടെ അതേ അവസ്ഥ തന്നെയാണ് നിലയ്ക്ക് ിലെ പാർക്കിംഗ് വെടിപഴപാട് തുടങ്ങിയവയിലും. ലേലം കൊള്ളാൻ ആരും വരുന്നില്ല. പാർക്കിങ്ങിന്റെ പേ ആൻഡ് പാർക്ക് സംവിധാനത്തിൽ പോലും ലേലം കൊള്ളാൻ ആളില്ല, വെടിവഴിപാടിന് ആളില്ല. പുഷ്പാഭിഷേകം നടത്തിപ്പ്, നാളികേരം എടുക്കൽ എന്നിവയ്ക്കും ലേലത്തിൽ തണുപ്പൻ പ്രതികരണം ഉണ്ടായിരിക്കുന്നു. ചരിത്രത്തിൽ ആദ്യമായിട്ടുണ്ടാകുന്ന കാര്യങ്ങളാണിതൊക്കെ. ലേലത്തിൽ അടിസ്ഥാന തുക ഉയർന്നു നിൽക്കുന്നതായും ഇത് വെട്ടിക്കുറയ്ക്കണമെന്നുമാണ് വ്യാപാരികൾ ആവശ്യപ്പെടുന്നത്. ഇതൊന്നും സർക്കാരിനോ ദേവസ്വം ബോർഡിനോ ഒരു വിഷയമല്ല. അവരെ സംബന്ധിക്കുന്നിടത്തോളം തീർത്ഥാടകരുടെ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാനുള്ള സൗകര്യമല്ല, അവർക്ക് ആഹാരം കഴിക്കുവാനുള്ള സൗകര്യമല്ല, വെള്ളം കുടിക്കുവാനുള്ള സൗകര്യമല്ല, ഇതൊന്നുമല്ല ഈ ദേവസ്വം ബോർഡിനും സർക്കാരിനും പഥ്യമായിട്ടുള്ളത്. അവർക്ക് എങ്ങനെയെങ്കിലും കുറച്ച് യുവതികളെ ശബരിമലയിലേക്ക് എത്തിക്കണം, അതെന്തു വില കൊടുത്തും എത്തിച്ച് അവർ നവോത്ഥാന നായകരാകണം എന്ന ഒരു ചിന്ത മാത്രമാണ് സംസ്ഥാനത്തെ സർക്കാരിനുമുള്ളത്, സംസ്ഥാനത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനുമുള്ളത് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഈ ഒരു കാര്യത്തിൽ അടിയന്തരമായി ഇടപെടേണ്ടതുണ്ട്. കാരണം ശബരിമല പോലെയുള്ള വിശ്വപ്രസിദ്ധമായ ഒരു തീർത്ഥാടന കേന്ദ്രത്തെ തകർക്കുവാനുള്ള ചില കുത്സിത ശ്രമങ്ങളെ ഭക്തജനങ്ങളും തിരിച്ചറിയേണ്ടതുണ്ട്. ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കേണ്ടതുണ്ട്.